ഹായ് കൂട്ടുകാരെ ഒമ്പതാം ക്ലാസ് പഠന മികവ് ഗണിതം ഭാഗം രണ്ട് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രവർത്തനം നാല് മുതലാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പ്രവർത്തനം നാല് ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കുക ഒരു സൂചനയും കൂടി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പിഡ് കൂടി ക്യു ആറിന് സമാന്തരമായി വര വരയ്ക്കുക തന്നിരിക്കുന്ന പി ക്യു ആർ എന്ന ത്രികോണത്തിൻ്റെ സമാന്തരമായി ഒരു ത്രികോണം വരക്കാനാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത് തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് സൂചനയിൽ തന്നതുപോലെ ക്യു ആറിന് സമാന്തരമായി എ ബി എന്ന ഒരു വര വരക്കുക ക്യു ആറിന് സമാന്തരമായ വര അല്ലെങ്കിൽ രേഖയാണ് എ ബി എന്ന് പറയുന്നത് ക്യു ആർ പാദമായി എടുത്തിട്ട് എ ബി എന്ന സമാന്തര രേഖയിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തി അതിലേക്ക് വരച്ചുണ്ടാക്കുന്ന ഏതൊരു ത്രികോണവും പി ക്യു ആർ എന്ന ത്രികോണത്തിൻ്റെ അതേ പരപ്പളവായിരിക്കും ഉണ്ടാവുക പി ക്യു ആർ എന്ന ത്രികോണത്തിൻ്റെ അതേ പരപ്പളവാണ് ഇപ്പോൾ ക്യു ആർ എസ് എന്ന ത്രികോണത്തിനും ഇതുപോലെ എ ബി എന്ന രേഖയിൽ ബിന്ദു അടയാളപ്പെടുത്തിക്കൊണ്ട് സമാന്തരമായി എത്ര ത്രികോണങ്ങൾ വേണമെങ്കിലും ഒരേ പരപ്പളവിൽ വരക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം അഞ്ച് ചിത്രം ശ്രദ്ധിക്കൂ എ ഡി സി എന്ന ത്രികോണത്തിൻ്റെയും ബി ഡി സി എന്ന ത്രികോണത്തിൻ്റെയും ഉയരം ആറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ചിത്രത്തിൽ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് രണ്ട് ത്രികോണങ്ങളുടെയും ഉയരം എന്ന് പറയുന്നത് ആറ് സെൻറ്റിമീറ്റർ ആണ് അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ താഴെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ താഴെ എന്താ പറഞ്ഞിട്ടുള്ളത് എ ഡി സി എന്ന ത്രികോണത്തിൻ്റെയും സി ഡി ബി എന്ന ത്രികോണത്തിൻ്റെയും പരപ്പളവ് എന്ന് പറയുന്നത് പതിനഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും പറയും രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയതിനാൽ അവ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഇസ്റ്റു ഒന്ന് ആണ് സി ഡി എന്ന വരെയാണ് ഈ രണ്ട് ത്രികോണങ്ങളെയും രണ്ടായി വിഭജിക്കുന്നത് അഞ്ച് ഇസ്റ്റു അഞ്ച് എന്ന രീതിയിലാണ് ഇവരെ തരംതിരിക്കുന്നത് അഞ്ച് ഇസ്റ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്റ്റു ഒന്ന് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധവും ഒന്നേ ഈസ്റ്റു ഒന്ന് ആണ് അതായത് ഒരു ത്രികോണത്തിൻ്റെ മൂലയിൽ നിന്നും അടുത്ത മൂലയിലേക്ക് വരക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും വശങ്ങൾ അഥവാ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധവും തുല്യമായിരിക്കും ഇവിടെ ഒന്ന് ഈസ്റ്റു ഒന്നാണ് ഇങ്ങനെ തുല്യമായിരിക്കും എന്ന ഒരു കാര്യം മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ അടുത്ത പ്രവർത്തനം ഇതിന്റെ തുടർ പ്രവർത്തനം ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ചുവടെയുള്ള ചിത്രം നോക്കൂ അപ്പൊ താഴെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ എ ഡി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് അപ്പോൾ എ ഡി സി എന്ന ത്രികോണത്തിൻ്റെ പാദം ആറ് സെൻറ്റിമീറ്ററും ഉയരം ആറ് സെൻറ്റിമീറ്ററും അപ്പോൾ ആറ് ഇൻറ്റു ആറ് ബൈ രണ്ട് ഇസ് ഈക്വൽ ടു പതിനെട്ട് പതിനെട്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ അഥവാ സ്ക്വയർ സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം ബി ഡി സി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് പാദം നാല് സെൻറ്റിമീറ്ററും ഉയരം ആറ് സെൻറ്റിമീറ്ററും അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നാല് ഗുണം ആറ് ഈക്വൽ ടു ഇരുപത്തിനാല് ബൈ ടു ഈസ് ഈക്വൽ ടു പന്ത്രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം പതിനെട്ട് ഈസ് ടു പന്ത്രണ്ട് അത് ചെറിയ ഫോമിലേക്കാക്കിയ മൂന്ന് ഈസ് ടു രണ്ട് സി ഡി എന്ന വര എ ബി എന്ന വരയെ ഭാഗിക്കുന്ന അംശബന്ധം ആറ് ഈസ് ടു നാല് അത് ചെറുതാക്കിയ മൂന്ന് ഈസ്റ്റു രണ്ട് ത്രികോണത്തിൻ്റെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും വശത്തിൻ്റെ അംശബന്ധവും തുല്യമാണ് മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന് രണ്ട് കള്ളികളിലും എഴുതുക ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം ആറ് ഒരു ഗണിത പ്രശ്നം നോക്കൂ അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഗണിത പ്രശ്നമാണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ചിത്രത്തിലെ ചതുർഭുഖത്തിൻ്റെ എ സി എന്ന വികരണത്തിൻ്റെ മുഗൾ ഭാഗത്തെ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം നാൽപ്പത്തിരണ്ട് ഈസ്റ്റു പതിനാല് അഥവാ മൂന്ന് ഈസ്റ്റു ഒന്ന് ആണ് എം സി ഈക്വൽ ടു ഏഴ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ എം എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദ്യം പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ് ഒന്നാണെന്ന് തന്നിട്ടുണ്ട് ആ അംശബന്ധവും വശങ്ങളുടെ അംശബന്ധം അതായത് എ എമ്മിൻ്റെയും എം സിയുടെയും വശ അംശബന്ധവും തുല്യമായിരിക്കും മൂന്ന് ഈസ്റ്റു ഒന്ന് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ നിലയിലാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക പരപ്പളവുകളുടെ അംശബന്ധം മൂന്ന് ഇസ് ടു ആണ് എ എമ്മിന് നമ്മൾ എക്സ് എടുക്കുക എം സി എന്ന് പറയുന്നത് ഏഴ് സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം മൂന്ന് ബൈ ഒന്ന് ഈക്വൽ ടു എക്സ് ബൈ സെവൻ രണ്ടും കൂടി ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു സെവൻ ഇസ് ഈക്വൽ ടു ട്വൻറ്റി വൺ മൂന്ന് ഇൻ ഏഴ് സമം ഇരുപത്തൊന്ന് എന്ന് കിട്ടും അപ്പോൾ എ എമ്മിൻ്റെ നീളം കിട്ടി എ എം ഇസ് ഈക്വൽ ടു ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആ ഇരുപത്തൊന്ന് എന്ന് എ എമ്മിൻ്റെ അവിടെ എഴുതുക ഇപ്പോൾ പറഞ്ഞതുപോലെ എക്സ് വെച്ച് ചെയ്ത് നോക്കിയാൽ ബി എമ്മിൻ്റെ അളവ് നമുക്ക് കിട്ടും ബി എം എക്സ് ഇസ് ഈക്വൽ ടു ടെൻ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും പ്രവർത്തനം ഏഴ് ചുവടെയുള്ള ചതുർഭുജം ശ്രദ്ധിച്ചാലോ ഈ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരച്ചാലോ അപ്പോൾ തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണം വരക്കാനാണ് പ്രവർത്തനം ഏഴിൽ പറയുന്നത് അതിന് മൂന്ന് സ്റ്റെപ്പും തന്നിട്ടുണ്ട് ആ സ്റ്റെപ്പ് അനുസരിച്ച് വരക്കുക എ സി എന്ന വികരണനം വരച്ച് ചതുർഭുജത്തെ രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റുക എ സിയിൽ സമാന്ത സമാന്തരമായി ഡിയിൽ കൂടി ഒരു വര വരയ്ക്കുക എ ഡി സി എന്ന ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എ സി എ സി പാദമായി വരുന്ന വിധം വരയ്ക്കുക അങ്ങനെ വരയ്ക്കുന്ന ത്രികോണം എ ബി സി എന്ന ത്രികോണവും ചേരുമ്പോൾ ഒരു വലിയ ത്രികോണമാവുന്നത് ഏതു സന്ദർഭത്തിലാണ് സൂചന ബി സി എന്ന വര നീട്ടി വരച്ചു നോക്കൂ അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സ്റ്റെപ്പൊക്കെ ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ചിത്രമാണ് അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അത് നോക്കി എല്ലാവരും വരച്ച് വരച്ചു നോക്കുക ഇതോടെ യൂണിറ്റ് ഒന്ന് പരപ്പളവ് അവസാനിച്ചിരിക്കുന്നു അടുത്ത പാഠം അടുത്ത വീഡിയോകളിൽ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്